ഇപ്പൊ അവിടെ കടുവേനെ കണ്ടാണ്ടല്ലോ നമ്മളെല്ലാം വണ്ടി കയറും. ആനനെ കണ്ടോണ്ടിക്കറില്ലേ? ആനനെ കണ്ടാ അപ്പടെ ഇവിടെ നിക്കും. നമ്മള് അത് പോണ അവിടെ ഇവിടെ നിക്കും. ഹലോ മച്ചമ്മരെ, വെൽക്കം ബാക്ക്. നമുക്ക് ആദ്യത്തെ ഒരു വീഡിയോ മുഴുവനാക്കാൻ സാധിച്ചില്ല, കാരണം വലിയ ലെങ്ത് ആയതുകൊണ്ടാണ് വീഡിയോ നമ്മൾ രണ്ട് പാർട്ടാക്കി കാണിക്കുന്നത്. കൈതപ്പാറ ഓഫ് റോഡിന് മുമ്പ് മക്കോളിക്കുള്ളൊരു വഴി എന്ന് നമ്മൾ പറഞ്ഞതല്ലേ, അത് ഇതാണ്. ഈ ലെഫ്റ്റ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് മക്കോളിക്കുള്ള ഒരു ഓഫ് റോഡ് ട്രിപ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മക്കോളിക്കുള്ള യാത്രകൾ നമ്മുടെ കുറേ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൈതപ്പാറയിലേക്കാണ് പോകുന്നത്. കൈതപ്പാറയിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണുള്ളതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കൈതപ്പാറ ടൗണിൽ ഞാൻ നേരത്തെ പഴയ വീഡിയോ പറഞ്ഞ പോലെ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പള്ളിയുണ്ട്, സെൻറ്റ് മേരീസ് ചർച്ച് ഉണ്ട്. ഇവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ജോബിഷ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു 2 വർഷം മുമ്പുള്ള ഒരു അപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതിപ്പം നമ്മുടെ ഒരു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ചേട്ടൻ, നമ്മൾ ബൈക്കിൽ വന്നപ്പോഴേ ചേട്ടൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു താറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ഓഫ് റോഡ് ജീപ്പും അതുപോലെ തന്നെ താറും, താറും മാത്രമല്ല കേട്ടോ, സാധാരണ വണ്ടികളും ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. ഇത് കുറേ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത്. ഇത് ഒരു ചെറിയൊരു തോടെന്ന് പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനൊക്കെ തോടെന്നാണ് പറയുന്നത്. ചെറിയൊരു അരുവി, ഇതിൽ കൂടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴുകുണ്ട്. പിന്നെ എനിക്ക് കൈതപ്പാറയിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൈതപ്പാറയിൽ നമുക്കിഷ്ടം പോലെ കൊക്കോക്ക കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമായിരുന്നു. കുറേ കൊക്കോക്ക ഇവർ നമുക്ക് തരുന്നുണ്ടായിരുന്നു. ഇത്രയും നേരം കയറിയുള്ള കാട് പോലെ നമ്മൾ എക്സ്ട്രാ ഓഫ് റോഡിലേക്ക് കയറാൻ പോവാണ്. അതായത് കൊടുങ്കാറ്റിൽ ആന പാറാനുള്ള ഒരു സ്ഥലം, സാധ്യതയുള്ളൊരു സ്ഥലമാണിത്. സാധാരണ നമ്മൾ ബൈക്ക് യാത്രയിലൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇവിടെ ഇപ്പം അധികം കണ്ടിട്ടില്ല. പക്ഷേ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല രീതിയിൽ തെന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈയൊരു താറിലത്ര തെന്നലൊന്നുമില്ല, വലിയ ടയറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും. ബൈക്കിൽ യാത്ര ചെയ്തപ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ശരിക്കും തെന്നും. നടുക്കിൽ കൂടെ തീർത്തും ഓടിക്കാൻ പറ്റില്ല, അത്രത്തോളം തെന്നുന്നുണ്ട്. പിന്നെ സൈഡിൽ കൂടെ ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ടിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് റൈറ്റ് സൈഡ് പിടിച്ചിട്ട് പോവാം, പക്ഷേ തിരിച്ചു വരുമ്പോഴേക്കും ആണെങ്കിൽ തെന്നൽ കുറച്ചും കൂടെ ഒരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നണത്. ഇതിപ്പം ഇനിയിപ്പം മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിച്ച് ഒന്ന് പതുക്കെ ഒന്ന് ബൈക്കൊക്കെ എടുത്ത് അതിൻ്റെ അപ്പുറത്തോലെ ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മുടെ സാരഥി സനീർ കുറച്ച് ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കണേ. കാരണം ഇത്രയും നേരം വന്നതുപോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല, കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മൾ മേളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും റോഡിലേക്കൊക്കെ മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. ഇതിപ്പം നമുക്ക് വണ്ടി അതിൻ്റെ മേളിൽ കൂടെ നമ്മുടെ അതിൻ്റെ താഴ്ത്തി കൂടെ നമുക്ക് കൊണ്ടാകാവുന്നതേ ഉള്ളൂ. മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാവും. അതിപ്പോൾ അതൊക്കെ നമ്മൾ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണത് കേട്ടോ. ആദ്യ പകുതിയിലുള്ള കാടും ഈ കാടും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം, നേരം നമുക്ക് ഓഫ് റോഡ് കുറച്ചും കൂടെ കനത്ത ഓഫ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ റോഡ് നന്നാക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കൈതപ്പാറ ടു മണിയാറൻകുടിക്കുള്ള റോഡാണ്. ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടാർ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷെ നിലവിലത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മരങ്ങൾ രണ്ട് സൈഡിൽ നിന്നും റോഡിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരിക്കും ഓഫ് റോഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിൽ, ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് അട്ടയുടെ ശല്യവും ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കൂട്ടോഡ് വണ്ടി പെട്ട ഓഫ് റോഡിലേക്ക് എത്തി. അപ്പം നമ്മുടെ ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്യണം. നമുക്ക് ഹനുമാൻ ഗിയറിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം ഇനി വണ്ടി ഓടിക്കാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ ഹനുമാൻ ഗിയർ കൊടുത്തിട്ടുണ്ട്. ഓഫ് റോഡ് ഗിയർ ഇതിന് ഞങ്ങൾ ഹനുമാൻ ഗിയർ എന്നാണ് പറയുന്നത്. അങ്ങനെ ഹനുമാൻ ഗിയറിലേക്ക് വണ്ടി ആദ്യത്തെ കാട്ടിലേക്ക് കയറിയപ്പോൾ അതിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ
മരങ്ങളുടെ ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചീവീടുകളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം കയറിയ കാടിനേക്കാളും കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നോക്കാം, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ചെറിയ ചാറ്റിലടിക്കുന്നതുകൊണ്ട് മഞ്ഞ് കുറച്ചും കൂടെ കയറി കയറി വരുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ട സ്ഥലങ്ങളിലേക്കാളും കുറച്ചും കൂടെ ഹൈറ്റ് കുറവാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ മഞ്ഞ് ഇവിടെ വരുന്നെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ചാറ്റൽ മഴയൊക്കെ അടിച്ചു കഴിഞ്ഞാലായിരിക്കും മഞ്ഞ് കൂടുക. അങ്ങനെ നമ്മൾ പുൽമേട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നിമിഷവും നാരായണനെ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മുടെ ഒരു ട്രിപ്പ്, ഞങ്ങൾ എപ്പോഴും യാത്ര പോകുമ്പോഴേക്കും ഒരു ട്രിപ്പ് സമ്പൂർണ്ണമാണെങ്കിലും മൃഗങ്ങളെ കാണണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുൽമേട്ടിലെത്തുന്ന സമയത്താവുമ്പോഴേക്കും കുറച്ചും കൂടെ മൃഗങ്ങൾ അടുത്ത് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പകലെയാണെങ്കിൽ പോലും നമുക്ക് കാണാനുള്ള ചാൻസും കൂടുതലാണ്. എല്ലാവരും പല രീതിയിലാണല്ലോ എല്ലാവരും ട്രിപ്പ് പോകുന്നത്. ചിലവർക്ക് ഓഫ് റോഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്, ചിലവർക്ക് ഇങ്ങനെ ഈ ഒരു ഭംഗി മാത്രം ആസ്വദിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. നമ്മുടെ കൂടെയുള്ള എല്ലാവരും കൂടുതലായിട്ടും പോകുന്നത് മൃഗങ്ങളെ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ്. വൈൽഡ് ലൈഫിൽ എല്ലാ വർഷവും ഞങ്ങൾ ട്രിപ്പ്, എല്ലാ മാസവും ഞങ്ങൾ ട്രിപ്പ് പോകുന്നു വേണമെങ്കിൽ പറയാം. ഈ ഒരു കൊറോണ ഒരു ഇത് വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ട്രിപ്പ് കുറച്ച് കുറച്ചേക്കണത്. എന്നാലും ഞങ്ങൾ ട്രിപ്പ് കുറച്ചിട്ടൊന്നുമില്ല. ഞങ്ങളെല്ലാ സൺഡേയും ഞങ്ങൾ ട്രിപ്പ് പോകാറുണ്ട്. പക്ഷേ മൃഗങ്ങളെ ഒന്നും കാണാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ ഒരു വീഡിയോ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാതിരുന്നത്. ഇതേപോലെ അത്യാവശ്യം ഓഫ് റോഡും കുറച്ച് എന്താ പറയുക അഡ്വഞ്ചറും ഒക്കെ ഉള്ള ഒരു ട്രിപ്പാണ് നമുക്കിഷ്ടം. ഈ ട്രിപ്പ് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളോട് കൂടാം. ഇതേപോലുള്ള നമ്മളോട് ചങ്കായിട്ട് നമ്മളോട് കൂടിയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ കുറേ മരങ്ങളൊക്കെ വീണ് കിടക്കുമ്പോഴേക്കും നമുക്ക് ആന കുടിച്ചിട്ട് പോയ ഒരു സൂചനയും കാര്യങ്ങളൊക്കെ കിട്ടും. ആന ചവിട്ടിക്കയറിപ്പോയ വഴികൾ, പിന്നെ കുറച്ചു നേരം മുമ്പ് ഒരു ആനപ്പിണ്ടൊക്കെ കണ്ട സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ആ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് ആനപ്പിണ്ടമായിട്ട് കണ്ട ആവശ്യമില്ല. അത്യാവശ്യം എനിക്ക് റോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ ഓഫ് റോഡ് ആണെന്നുള്ള കാര്യവും. അതുപോലെ തന്നെ നമുക്ക് ആനകളെ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. ചില ദിവസങ്ങളിൽ നമ്മളിവിടെ ആനേനെ കണ്ടിട്ടുമുണ്ട്, ഇതിനു മുമ്പ് കണ്ടിട്ടുമുണ്ട്. നമുക്ക് നോക്കാം. ചെറിയൊരു ഭക്ഷണം കഴിപ്പുണ്ട്. ഭക്ഷണം കഴിപ്പിന് വേണ്ടിയിട്ട് വണ്ടി ഒതുക്കുകയാണ്. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഒന്ന് ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോഴാണ്. പിന്നെ എനിക്ക് സന്തോഷം കിട്ടുന്നത് ഇതേപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ കാട്ടിലേക്കൊക്കെ വന്നിട്ട് കാടിൻ്റെ നടുക്ക് വന്ന് നമ്മളിങ്ങനെ നിൽക്കണം. ഇന്നിപ്പം അവധി ദിവസമായതുകൊണ്ട് ഒരുപാട് ആളുകളൊന്നും ഈ വഴി ട്രാവൽ ചെയ്യാനോ ഒന്നും ചാൻസ് ഇല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര എൻജോയ്മെൻ്റാണ് ഇന്നത്തെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞത്. ശരിക്കും നമ്മുടെ കൂടെ ഇപ്പോൾ കുറേ ആളുകൾ ഈ വീഡിയോസ് കാണുന്നുണ്ട്. നമ്മളുടെ ഓഫ് റോഡ് യാത്രയൊക്കെ ഇഷ്ടമുള്ള ആളുകളൊക്കെ നമ്മളോട് ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ചില സമയങ്ങളിൽ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ടൈം നമ്മൾ കണ്ടെത്തുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മളാണ് നമ്മുടെ സമയം തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ, ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണമാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. നമ്മളെപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. എത്രത്തോളം ലേറ്റായിട്ടാണ് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഒരു താറ്, അതൊരു ഡ്രീമായിട്ടിപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കൊരു ഡ്രീമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കൊരു ഒന്ന് രണ്ട് മാസം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തില്ല. കുറച്ച് ഫാമിലി പ്രശ്നങ്ങളും വീട് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് ജോലിയുടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ആ പിന്നെ ഈ വണ്ടിയുടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ വണ്ടി നമ്മുടെ കൂടെ ഉള്ളൊരു സിനിമാതാരമാണ്. ഈ വണ്ടി കുറേ പടങ്ങളിൽ ബിജു മേനോൻ്റെ ഒക്കെ കൂടെ പല പടങ്ങളിലും അഭിനയിച്ചിട്ടുള്ള ഒരു വണ്ടീനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഒരു സിനിമാതാരമാണ്, ഒരു സിനി ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് വന്നിട്ടുള്ളത്. ഉടനെ തന്നെ നമ്മളൊരു ഓഫ് റോഡ് വണ്ടി എടുക്കും. നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലും ഒരു ചങ്ക് ഈ ഒരു വണ്ടി ഓഫ് റോഡ് വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ട്രിപ്പ് കൂടുതലായിട്ടും ഓഫ് റോഡ് വണ്ടിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. ഇന്നത്തെ നമ്മളിപ്പം 5 മണിക്കാണ്, ഇന്നത്തെ 4:50 ആയിട്ടുണ്ട്. 4:50 നമ്മൾ ഭക്ഷണം കഴിക്കണേ. അനിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നോക്കാം എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ, ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. നല്ല ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കാട്ടിലിരുന്ന് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പോട്ടോ. സൂപ്പർബാണ്, അടിപൊളി പരിപാടിയാണ്.
അതിനിടയ്ക്ക് ഞങ്ങൾ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ചിലപ്പോൾ ഒളിച്ചു വരും. ഒളിച്ചു വരും. കളയണ്ടാന്ന് ഉദ്ദേശം. ഇനി മതിയോ വീഡിയോ മതിയോ? ഇതുവല്ലോ വേണോ? ചെല്ലാസ് വേണോ? എടുത്തിട്ടാണ് വേണോ? കച്ചബറ് വേണോ? പങ്കു നമ്മള് പോയ വഴിയോ ഇപ്പൊ അവിടെ കടുവേനെ കണ്ടാണ്ടല്ലോ, നമ്മളെല്ലാം വണ്ടി കയറും. ആനനെ കണ്ട വണ്ടി കയറില്ലേ? ആനനെ കണ്ട അപ്പടെ ഇവിടെ നിക്കും. നമ്മള് അത് പോണ അവിടെ ഇവിടെ നിക്കും. ആനയെ ഇവിടെ കണ്ടാലും നമ്മള് പോണവരെ നിക്കും. ഇവിടെ പത്താണ് ഞങ്ങളുടെ പോച്ചിങ് ഗ്രൂപ്പ് ഇരിക്കല്ലേ. ഞങ്ങള് ആനേനെയോ കടുവേനെയോ എന്തിനെ കണ്ടാലും കണ്ടിട്ടേ പോകത്തുള്ളൂ. അപ്പം നമ്മുടെ താറ് അവിടെ വെയിറ്റിംഗ് ആണ്. ഫുഡിൻ്റെ ബാലൻസും കുറച്ച് ഫുഡ് ബാലൻസ് തന്നായിരുന്നു. അതൊക്കെ എടുത്ത് ബാലൻസും മറ്റേ കഴിച്ച മറ്റേ എല്ലാ സംഭവങ്ങളും എടുത്തുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലേക്ക് പോകാൻ പോവാണ്. ഒരു ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞത് ഞങ്ങൾ ബൈക്കിലെ ഈ ഏരിയ അതിൻ്റെ വീഡിയോ ഉണ്ട്. ഞാനത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഏതൊക്കെയായാലും നമുക്കൊരു താറ് കിട്ടിയത് കൊണ്ട് നമുക്കൊരു നല്ലൊരു ട്രിപ്പ് വരാനായിട്ട് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമന്മാർ അവിടെ നിന്ന് നല്ല കത്തി എഴുതിയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയുണ്ട്? പുതിയ ഒരു ഈ ഒരു അത്യാവശ്യം താടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരു സ്റ്റൈൽ എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്താൽ കൊള്ളായിരുന്നു. നമ്മൾ ചെയ്യടാ, കമൻറ്റ് ബോക്സിൽ ഇടടാ. നമ്മൾ സാരഥി അവിടെ കിടപ്പുണ്ട്. സാരഥിയുടെ അടുത്തേക്ക് നമ്മൾ പോവുകയായി. നല്ല രീതിയിൽ തെന്നുന്നുണ്ട്. ഒരു വുഡ്ലാൻഡിൻ്റെ ഷൂ ആണ് എടുത്തു കേട്ടോ. എന്താണ് അതിൻ്റെ ഗുണം എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏതായാലും അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ എന്തായാലും ആദ്യം അവരോടൊന്ന് സംസാരിച്ചോക്കട്ടെ. എന്നിട്ട് നമുക്ക് ആ ഒരു റിവ്യൂ നോക്കാം, എന്താണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്നുള്ളത് ആദ്യം നമ്മൾ അവരോടും ചോദിച്ചോക്കട്ടെ. കഴിഞ്ഞിട്ടുണ്ട്, സമയം 5:30 കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ട്രിപ്പ് ഇത്ര സമയമുള്ളൂ. ഇനി നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. കാറ് തൽക്കാലം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇനിയും കുറച്ചും കൂടെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കേസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് വരാൻ പോകുന്നത് നമ്മൾ ബുള്ളറ്റിൽ യാത്ര ചെയ്തതും ബുള്ളറ്റ് എടുത്തുയർത്തിയിട്ട് മരം റോഡിൽ വീണ് കിടന്നിട്ട് ബുള്ളറ്റ് എടുത്തുയർത്തിയ വീഡിയോസൊക്കെ നമുക്ക് വരാനുണ്ട്.